ഭക്ഷണം ഭക്ഷിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ വാങ്ങിപ്പോയ എല്ലാ ആചാര്യന്മാരെയും നമ്മൾ ഓർക്കും. ഇന്ന് വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികളെയും നമ്മൾ ഓർക്കും. നമ്മുടെ മനസ്സില് യുക്തിപരമായി ചില ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. വേദവസ്ത്ര അടിസ്ഥാനത്തിൽ വാങ്ങിപ്പോയവരെ ഓർക്കുന്നതിനുള്ള സാങ്കത്യം എന്താണ്? എന്തിനാണ് അവരെ ഓർക്കുന്നത്? നമ്മള് ഭക്തിയെ കാണുന്നത് യുക്തിപരമായിട്ട ലോജിക്കലായിട്ട. എന്നാൽ ഭക്തിയും ആരാധനയും എപ്പോഴും ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കരുത്. നമ്മുടെ വിശ്വാസവും ആരാധനകളും എല്ലാം തന്നെ വേദപുസ്തക അടിസ്ഥാനത്തിലാണ്. നമ്മൾ വാങ്ങിപ്പോവരെ ഓർക്കുന്നത് എന്തിനെന്നുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങളെ സ്നേഹത്തിൽ ഓർപ്പിക്കാം. ഒന്നാമത്തേത്, യൗസേപ്പിന്റെ പിതാവായ യാക്കോബ് മിസ്രയേൽ ദേശത്ത് വെച്ച് മരിച്ചു. യാക്കോബ് മരിക്കുന്നതിന് മുമ്പായിട്ട് തന്റെ മക്കളെ വിളിച്ച് ആണയിടിയിപ്പിച്ചു, ഞാൻ മരിച്ചാല് എന്റെ ശരീരം ഞങ്ങളുടെ എന്റെ പിതാക്കന്മാരുടെ കല്ലുകളിൽ അറക്കണം. യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോ 40 ദിവസം അവര് സുഗന്ധ ദ്രവ്യം അവന്റെ ശരീരത്തിൽ ഇട്ടുവെന്നാണ് വായിക്കുന്നത്. അത് കഴിഞ്ഞ് യൗസേപ്പ് തന്റെ സഹോദരന്മാരോട് ചേർന്ന് ഫറവോന്റെ അനുവാദത്തോടുകൂടി കനാൻ ദേശത്തേക്ക് ചെന്നു. കനാൻ ദേശത്ത് ചെന്നപ്പോ അവിടെ തങ്ങളുടെ പിതാക്കന്മാരെ അടക്കിയ മക്ഫേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. അവിടെ ഒരു വലിയ വിലാപം കഴിച്ചു. അപ്പോ കനാൻ ദേശക്കാരെ ആളുകൾ അവിടെ കൂട്ടി പറയുകയാണ്, ഇത് നമ്മുടെ വിലാപമല്ല, മറിച്ച് മിസ്രയീമരുടെ വിലാപം തന്നെ. ഇസ്രായേലിലെ ജനതയുടെ ആ വിലാപത്തിന്റെ സ്വരം കേട്ടപ്പോ തന്നെ കനാന്യദേശര് മനസ്സിലാക്കി ഇത് ദൈവത്തെ അറിയുന്ന ഒരു ജനതയുടെ വിലാപമാണെന്നുള്ളത്. വേദവസ്ഥ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ വായിക്കേണ്ടത്, യാക്കോബ് തന്റെ പിതാക്കന്മാരോട് ചേർന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. വീണ്ടും കാലങ്ങൾ കഴിഞ്ഞു. യൗസേപ്പ് മരിക്കാറായപ്പോ തന്റെ സഹോദരന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു, ഞാൻ മരിക്കും, നിങ്ങൾ ഈ ദേശത്ത് നിന്ന് കനാൻ ദേശത്തേക്ക് പോകും. ഞാൻ മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഈ ദേശം വിട്ടു പോകുമ്പോ എന്റെ അസ്ഥികൾ ഇവിടെ ഇട്ടിട്ട് പോകരുത്, അതുകൂടെ നിങ്ങൾ എടുത്തോണ്ട് പോകണം. യൗസേപ്പിന്റെ കാലശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോ യൗസേപ്പിനെ അറിയാത്ത ഒരു തലമുറ മിസ്രയീമിൽ രാജാവായി വന്നു. ഭരണാധികാരികളും വന്നപ്പോ കഠിനമായ അടിമ വേലക്കേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. മോശയുടെ നേതൃത്വത്തിൽ അവര് സ്വതന്ത്ര കനാലിലേക്കുള്ള പ്രയാണമൊക്കെ യൗസേപ്പിനോട് അവർ വാഗ്ദാനം ചെയ്തതും ആണയിട്ടതുമായ രീതിയിൽ അവന്റെ അസ്ഥികളൂടെ എടുത്തോണ്ട് പോയെന്ന് അവിടെ എഴുതിയിരിക്കും. ഇതെല്ലാം വേദവസ്ഥ അടിസ്ഥാനത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ 3-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. സ്തേഫാനോസിനെ കൊന്നത് 2-ാം അധ്യായത്തിൽ അവതരിക്കുന്നു, സോറി 7-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ. 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഭക്തിയുള്ള പുരുഷന്മാർ അവനെ അടക്കം ചെയ്ത് അവന് വേണ്ടി ഒരു വിലാപം കഴിച്ചു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 3-ാം വാക്യം, ഭക്തിയുള്ള പുരുഷന്മാർ അവനെ അടക്കം ചെയ്ത് ഒരു വിലാപം കഴിച്ചു. ഇതും വേദവസ്ത്രത്തിലുള്ളതാണ്. കർത്താവ് മരൂപ മലയിൽ വെച്ച് യുഗാന്തരങ്ങൾക്ക് മുമ്പായി ജീവിച്ചിരുന്നവരെ മോശയോടും ഏലിയാവിനോടും കർത്താവ് സംസാരിച്ചു. സ്ലീഹന്മാരുടെ കണ്ണുകൊണ്ട് കണ്ടതാ. പത്രോസിലാതന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ കർത്താവായ യേശുവിനെ സാക്ഷിക്കുന്ന നിർമ്മിത കഥകൾ കൊണ്ടല്ല, മറിച്ച് ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും പർവ്വത്തിൽ ഞങ്ങൾ അനുഭവിച്ച ആത്മീയ കൃപ കൊണ്ടാണ്. അഹരോൻ മരിച്ചു, അവന് വേണ്ടി ഇസ്രായേൽ ജനത 30 ദിവസം വിലാപം കഴിച്ചു എന്ന് വായിക്കുന്നുണ്ട്. വേദവസ്തുൽ ഉടനീളം വായിച്ചാൽ വാങ്ങിപ്പോവരെ ഓർക്കുന്നത് വേദവസ്തു അടിസ്ഥാനത്തിൽ ആണ് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കർത്താവ് മരിച്ചു, കബറെടുക്കുവാനായിട്ട് കൊണ്ടുപോയപ്പോ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച്
അവനെ അടക്കം ചെയ്തു. അവന്റെ ശരീരത്തിൽ ഇത്ര മാത്രം കുന്തിരിക്കും 100 വിട്ടു. സ്ത്രീകൾ കല്ലറകൾ ഞായറാഴ്ച പ്രാർത്ഥിക്കുവാനും ധൂപം കൊളുത്തുവാനുമായി അവിടെ വന്നു. ഇത് കർത്താവിന്റെ സംഭവത്തിൽ കർത്താവിന്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. അപ്പോ വേദപുസ്തക അടിസ്ഥാനത്തിലാണ് നാം നമ്മുടെ വാങ്ങിപ്പോരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത് നമ്മുടെ ഒരു ചിന്ത, ഈ പാതകം ചെയ്തവരും അക്രമം ചെയ്തവരും അനീതി ചെയ്തവർക്കും വേണ്ടി കുർബാന ചെയ്യാൻ ധൂപം അർപ്പിച്ചാൽ അവർക്ക് എങ്ങനെയാണ് ഫലം ലഭിക്കുന്നത്. കുർബാനയുടെ അവസാനം നമ്മൾ ചെല്ലുന്ന ഒരു പാട്ടുണ്ട്, പഠിക്കട്ടെ. പാതകനാം റൂബേനിന്, പാതകനാം റൂബേനിന് തെളിക്കെ ജീവൻ മോശ മൃഗബലിയാ നൽകിയെങ്കിൽ വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോർക്ക് വേണ്ടി ഞങ്ങൾ അണക്കുന്ന ബലിയാൽ അവർ അത്രയോ അധികം പുണ്യപ്പെടും. യാക്കോവിന്റെ മൂത്ത മകനാണ് റൂബേൻ. അവൻ അവന്റെ അപ്പന്റെ കിടക്ക മലിനീകരിച്ചതിനാൽ അവന്റെ അപ്പൻ അവനെ ശപിച്ചു. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 40 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, റൂബേനെ നീ എന്റെ ആദിജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യ ഫലവും ശ്രേഷ്ഠത വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ. അടുത്തു പറയുന്നു, വെള്ളം പോലെ തൊളുമ്പുന്നവനെ നീ മുടിഞ്ഞു പോകും, നീ അപ്പന്റെ കിടക്കമേ കയറി അതിനെ അശുദ്ധമാക്കി. റൂബേനെ അപ്പൻ ശപിച്ചു. പക്ഷേ കാലങ്ങളേറെ കഴിഞ്ഞു. ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, 33 അധ്യായത്തിൽ 6 വാക്യത്തിൽ, റൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവന്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ. ഇതും വേദപുസ്തകത്തിൽ നിന്നാണ് വായിച്ചത്. പാലകനായ റൂബേനിന് അപ്പൻ ശപിച്ചവനും അപ്പന്റെ കിടക്ക മലിനീകരിച്ചവന് റൂബേന് പാപത്തിന്റെ ആഗാധത്തിലായിരുന്നവനെ മോശ അവന്റെ അനുഗ്രഹത്താൽ എന്നേക്കും ജീവിക്കുന്നവനാക്കി തീർത്തു. അതാണ് നമ്മൾ പാടുന്നത്, പാതകനാം റൂബേനിന് മോശ മൃഗബലിയാൽ ജീവൻ നൽകിയെങ്കിൽ വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോർക്ക് വേണ്ടി ഞങ്ങൾ അടക്കുന്ന ബലിയാൽ അവർ എത്രയോ അധികം പുണ്യപ്പെടും. ഇത് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളത്. യുക്തിപരമായി ആരാധനയിലൂടെ ഒന്ന് ചിന്തിക്കണം. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ചെല്ലുന്നുണ്ട്, കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനം, സിൻ ആൻഡ് ഒമിഷൻസ്. എന്താണ് കടങ്ങള്, എന്താണ് പാപങ്ങള്? അറിവോടും അറിവ് കൂടാതെ നമ്മൾ പാപങ്ങൾ ചെയ്യാറുണ്ട്, കൽപ്പനകൾ ലംഘിക്കാറുണ്ട്, പാപമാണ്. എന്നാൽ അറിവില്ലായ്മയിൽ നമുക്ക് ചില കടങ്ങളൊക്കെ പറ്റാറുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ഈ ലോകത്തിലായിരിക്കുമ്പോ അവര് വരുത്തിയ ചില സാമ്പത്തികമായ കടബാധ്യതകളൊക്കെ അനന്തര തലമുറകൾ തീർത്തതായിട്ട് നമുക്കറിയാം. സ്വന്തം അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ആ കടങ്ങൾ വീട്ടുവാൻ അനന്തര തലമുറക്ക് അവകാശമുണ്ട്, മാത്രമല്ല അവരുടെ കടമയുടെയാണ്. നമ്മുടെ പൂർവികര് തന്നിരിക്കുന്ന പണവും അവരുടെ സ്വത്തും സ്ഥാപനചിഹ്ന വസ്തുക്കളും എനിക്ക് വേണം, എന്റെ അപ്പന്റെ പേര് എനിക്ക് വേണം, എന്റെ അപ്പന്റെ കുടുംബപ്പേര് എനിക്ക് വേണം, എന്റെ തറവാട്ടിലെ വിലപിടിച്ച വസ്തുക്കൾ എനിക്ക് വേണം. പക്ഷേ എന്റെ അപ്പനെ ഒന്ന് ഓർക്കുന്നത് യുക്തിസഹജമല്ലെന്ന് ആധുനിക തലമുറകൾ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഈ നിൽക്കുന്ന 1400 കുഞ്ഞുങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്, പുറത്തു വെപ്പുണ്ട്. നിങ്ങൾ രാവിലെ എപ്പോഴാ എഴുന്നേക്കുന്നത്? മാതാപിതാ അമ്മമാർ എപ്പോഴാ എഴുന്നേക്കുന്നത്? രാവിലെ 3:30 എഴുന്നേക്കുന്നത് ഉഷ. രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ 3:30 എഴുന്നേക്കുന്നത്? 3:30 എഴുന്നേറ്റ് ഇവരെ സ്കൂളിൽ വിടുക, ഇവിടെ സ്കൂളിൽ വിടുക അന്ന് പറയാം. 3:30 എഴുന്നേക്കുക, എന്തിനാ? ഇവന് ടിഫിൻ ഉണ്ടാക്കണം, ഇവരുടെ യൂണിഫോം തേക്കണം, ഇവർ ബസ്സിൽ വരുന്നതിന് മുമ്പേ 7-ാം നിലയിൽ നിന്ന് ലിഫ്റ്റ് കിട്ടിയിൽ ഓടി ഇറങ്ങി വരണം. 6 ബസ് പിടിച്ചവനെ സ്കൂളിൽ വിടും, ഇവിടെ സ്കൂളിൽ വിടും. നീ മരിച്ചാൽ നിന്റെ മുന്നിൽ നിന്ന് ഇവൻ ഒരു മെഴുതിരി കത്തിക്കത്തില്ലെങ്കിൽ ഇവനെ ഞാൻ എന്തിനു വളർത്തിയെന്ന് ഏതെങ്കിലും അമ്മ പറയാതിരിക്കുമോ? പറയാതിരിക്കുമോ? സൺഡ സ്കൂൾ അധ്യാപകരോടും എന്റെ സ്നേഹിതരായ മാതാപിതാക്കളോട് ഞാൻ ചോദിക്കുക, എന്തിനാ മറക്കുന്നത്? എന്തിനാ മറക്കുന്നത്? ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇവിടെ ഇരിക്കുന്ന സ്ത്രീജനങ്ങൾ ഓർത്തു നോക്കിയേ, നിങ്ങളുടെ അപ്പന്മാർ എത്ര വസ്തു പണയപ്പെടുത്തിയിട്ടാ നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങളുടെ അപ്പന്മാർ വീട്ടിലെ എത്ര സ്ഥാപനമെന്ന ജന്മ വസ്തുക്കൾ പണയപ്പെടുത്തിയിട്ടാ നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങളുടെ അമ്മമാർ എത്ര ബോധപ്പെടുത്തിട്ടാ പശുവിനെ വളർത്തിയത്?
ഇന്നവെല്ലാം അങ്ങ് മറന്നു അല്ലേ. ഇന്ന് അവരുടെ കുഴിമാട് നിന്നുകൊണ്ട് ഒന്ന് ധൂമം വെക്കുവാൻ നമുക്ക് നാണം കേടാ. ഇന്ന് അവരുടെ ധൂമം അവരുടെ ബലിപീഠ അവരുടെ കുഴിമാട് നിന്ന് ഒരു മെഴുതിരി കത്തിക്കുവാൻ മാനക്കേടാ. മറക്കരുത്, ഇവരിപ്പോഴേ മറന്നിരിക്കുന്നു. മറക്കരുത്, ഇവരിപ്പോഴേ മറന്നിരിക്കുന്നു. രാത്രി 12 വരെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സാധാരണ അമ്മമാരെല്ലാം കിടക്കുന്നത് അല്ലേ. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടിയാ? ഇവർക്ക് വേണ്ടി. ഇവരിൽ നിന്ന് കിട്ടുന്ന പണത്തിന് വേണ്ടിയാണോ? അല്ല, ഇവന്റെയും ഇവരുടെയും ഭാവിക്ക് വേണ്ടിയാ. മക്കളുമാരെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേ, കാൻ യു ഫോളോ മീ? ടുഡേ വി ആർ റിമെമ്പറിംഗ് അവർ ഫോർ ഫാദേഴ്സ്. യു നോ യുവർ പപ്പാസ്, യുവർ മമ്മീസ് ഫാദേഴ്സ് ആൻഡ് ദേർ ഗ്രാൻഡ് പാരൻസ്. ടുഡേ വി ആർ റിമെമ്പറിംഗ് ദം. വൈ വി ആർ റിമെമ്പറിംഗ് ദം? യു നോ ഹൗ മച്ച് ദേ സഫേർഡ്? Do you know what time your mummy is going to sleep? You know, by 12 o'clock. What time your papa is going to sleep? By 12 o'clock. What time your parents are woke up? 4 o'clock. For whom? For you. Now it is your duty to pray for your father. It is your duty to pray for your mother. After the death of so, it is your duty to pray for your parents. Marakarada, ee kunjungal edu paranju padipikkanam. ഇവരെ ഇത് പറഞ്ഞു പഠിപ്പിക്കണം. ഈ തലമുറ ഇത് പറഞ്ഞു പഠിപ്പിച്ചില്ലെങ്കിൽ ഈ തലമുറ നഷ്ടപ്പെട്ടു പോകും. ഓർത്തു നോക്ക്, എന്നെ ജനിപ്പിച്ച എന്റെ അപ്പൻ, എന്നെ വളർത്തിയ എന്റെ അമ്മ, എന്നെ കഴിക്കുന്ന അടിച്ച് കുരിശു വരുന്ന എന്റെ വല്യപ്പൻ, എനിക്ക് നല്ല വാക്ക് പറഞ്ഞ എനിക്ക് തോറ് വാരി തന്ന എന്റെ വല്യമ്മ, അവരെ ഞാൻ ഓർക്കണ്ട എന്ന് പറയുന്നത് ഏത് ലോജിക്കാ? അവരെ ഓർക്കണ്ട എന്ന് പറയുന്നത് ഏത് ക്രിസ്തീയ ധർമ്മമാ? ഒന്ന് ഓർത്തു നോക്കി. ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നവരായ നമ്മുടെ മാതാപിതാക്കന്മാർ ഉറങ്ങിയല്ല നമ്മൾ ഇന്ന് പ്രാടി. കർത്താവേ നിന്റെ ജീവനുള്ള ശബ്ദം കേൾക്കുമ്പോൾ, കർത്താവിന്റെ ശബ്ദത്തെ പറ്റി 28-ാം സങ്കീർത്തനകാരൻ പറയുന്നത്, കർത്താവിന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, കർത്താവിന്റെ ശബ്ദം കാദേശ് മരുഭൂമിയെ ഇളക്കുന്നു, കർത്താവിന്റെ ശബ്ദം കബറുകളെ ഉയർത്തുന്നു, കർത്താവിന്റെ ശബ്ദം മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ഇതാണ് കർത്താവിന്റെ ശബ്ദത്തെ പറ്റി സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുള്ളത്. വേദവസ്തു അടിസ്ഥാനത്തിൽ ഇത്രത്തോളം വാങ്ങിച്ചവരെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്തിനു അവാന്തിക്കുന്നു? നീ എന്തിനു മടക്കുന്നു? ഇപ്പോൾ ഇവിടെ വന്നപ്പോ, പച്ച പരിഷ്കാരികളായപ്പോ, സ്വന്തം അപ്പന്റെ കുഴിമാടത്തിൽ ഒന്ന് നിന്ന്, സ്വന്തം അമ്മയുടെ കുഴിമാടത്ത് നിന്ന് നിങ്ങളെ ഓർത്തു നോക്കി. എല്ലാവരും തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് കയറിയവരല്ല, എല്ലാവരും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയല്ല. കുറെ ആളുകളും കോട്ടയത്തും ചെങ്ങന്നൂരും മാവേലിക്കരയും തൃശ്ശൂരും എറണാകുളത്തും പാലക്കാട് നിന്ന് ട്രെയിൻ കയറിയവരാ. നിങ്ങളുടെ അപ്പൻ നിങ്ങളെ ഒരു ട്രങ്ക് പെട്ടിയുമായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ നേഴ്സിംഗിന് പോകുമ്പോ നിങ്ങളുടെ അപ്പൻ അതിൽ കെടുത്തി വെച്ചിട്ട് മകളെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അപ്പൻ നിങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് മാറിപ്പോയിട്ടില്ലേ? നിങ്ങളുടെ അമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒക്കാത്തോണ്ട് വരാതിരുന്നില്ലേ? ആ അമ്മയുടെ ദുഃഖം ഓർത്തു നോക്കിയേ. നിങ്ങളെ വിവാഹത്തിനയച്ചപ്പോ മുറിയുടെ അകത്തളത്തിലിരുന്ന് കരഞ്ഞ ഒരമ്മയില്ലേ? നിങ്ങളുടെ വിവാഹം നടത്തുവാനായിട്ട് ഒരുങ്ങിയപ്പോൾ പണമില്ലാത്തതിന് ഹൃദയം പൊട്ടി മരിച്ച അപ്പന്മാർ ഈ കൂട്ടത്തിലില്ലേ? സ്വന്തം തറവാട് എഴുതിപ്പിക്കേണ്ടി വന്ന അപ്പന്മാരുടെ ഗതികൾ ഓർത്തിട്ടുണ്ടോ? ആ മരിച്ചവരെ ഓർക്കുന്ന ദിവസമാണിത്. ഇത് ലോജിക്കലാണ്, ഇത് ബിബ്ലിക്കലാണ്, ഇത് ആരാധനപരമാണ്. അവരെ ഓർക്കാത്ത ഒരു സഭ സഭയല്ല, അവരെ ഓർക്കാത്തവൻ മകനല്ല മകളല്ല. എന്റെ അപ്പന്റെ പണം എനിക്ക് വേണം, ഞാൻ വീണ്ടും പറയുന്നു, എന്റെ അപ്പന്റെ പേര് എനിക്ക് വേണം, എന്റെ അപ്പന്റെ കുടുംബ വസ്തു എനിക്ക് വേണം, എന്റെ വീട്ടിലെ പഴയ ചെമ്പ് എനിക്ക് വേണം, എന്റെ വീട്ടിലെ പഴയ തിണ്ടി എനിക്ക് വേണം. വീതം വെക്കുമ്പോ എല്ലാവരും പറയും, എല്ലാവരും പറയും, അമ്മച്ചി എല്ലാം വെച്ചേര് അവിടെ ഉള്ളതില് ഇന്ന ഭാഗത്തിലെ വസ്തു എനിക്ക് വേണം, എനിക്ക് ഇന്നത് വേണം. അങ്ങനെ പറയുന്നവരാ നമ്മൾ പലരും. അങ്ങനെയെങ്കിൽ നമ്മുടെ വാങ്ങിപ്പോരെ ഓർക്കുവാനുള്ള അവസരമാണ്. പാതകനായ റൂബേനിന് മോശ ജീവൻ കൊടുക്കുമെന്നുള്ളത് വേദവസ്തു സാക്ഷ്യമാണെങ്കിൽ, നമ്മുടെ കർത്താവിന്റെ സമകുടീരങ്ങളിൽ സ്ത്രീകൾ പ്രാർത്ഥിപ്പാൻ പോയെങ്കിൽ, ഞാൻ വീണ്ടും വരും, ഞാൻ പോയതുപോലെ വീണ്ടും വരും എന്ന് കൽപ്പിച്ചവരെ കർത്താവിന് രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആരാധിക്കുന്ന സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് നമ്മുടെ വാങ്ങിപ്പോരെ ഓർക്കുമ്പോ, അവര് ജീവിച്ചിരുന്നപ്പോ ബലഹീനത നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാർ പെട്ടെന്ന് മരണപ്പെട്ടവരുണ്ട്, അവരുടെ കടങ്ങളൊക്കെ വീട്ടിട്ടുണ്ട് നമ്മള്. ലോകപ്രകാരം
എന്നാൽ അറിയാത്ത ചില കടങ്ങളൊക്കെ അവർ കുമ്പസാരിച്ച് പാപമോചനം പ്രാപിക്കാത്ത ചില കടങ്ങൾ ഇവിടെ നിലവിളിക്കുന്നുണ്ട്. അവര് ആരോടെങ്കിലും വൈരാഗ്യപൂർവ്വം പെരുമാറിയതിന്റെ കടങ്ങളൊക്കെ ഇവിടെ നിലവിളിക്കുന്നുണ്ട്. ദൈവമേ, എന്റെ അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ, എന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ ബലഹീനതയിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റു പറഞ്ഞ് പാപോചനം പ്രാപിക്കാത്ത പല പാപങ്ങളും ഞങ്ങളെ നോക്കി നിലവിളിക്കുന്നു. കർത്താവെ, ആ പാപങ്ങൾ ഇവിടെ അവസാനിക്കണമേ. ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ തലമുറയുടെ മേലോ വരരുത്. ഇതാണ് അതിന്റെ ലോജിക്കൽ ആയിട്ടുള്ള അർത്ഥം. നമുക്ക് ഈ സമയത്ത് നമ്മുടെ സർവ വാങ്ങിപ്പോയവരെ ഓർക്കാം. അവരൊക്കെ ഇവിടെ സാന്നിധ്യമുണ്ട്, അവരൊക്കെ ഇവിടെ ശക്തമായ അവരുടെ സാന്നിധ്യമുണ്ട്. നമ്മൾ ഓർക്കാതെ ഇരുന്നാൽ, നാം ഓർക്കാതെ ഇരുന്നാൽ അവര് നിലവിളിക്കുന്നുണ്ടാകാം. നാം ഓർക്കാതെ ഇരുന്നാൽ അവര് നിലവിളിക്കുന്നുണ്ടാകാം. അവരുടെ നിലവിളിയല്ല മറിച്ച് അവരുടെ സന്തോഷകരമായ അനുഭവം നമുക്ക് ലഭിക്കാനാണ് പ്രാർത്ഥിക്കാം. അവരുടെ സാന്നിധ്യത്തിൽ അവരോട് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? അവരുടെ സാന്നിധ്യത്തിൽ അവരോട് ചേർന്ന ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോരും നിരന്തര സ്തുതിയും സ്തോത്രവും പാടുമെന്നുള്ളതാണ്. എല്ലാ വാങ്ങിപ്പോരും നമുക്ക് ഇവിടെ ഓർക്കാം. സാധാരണ കൈവിത്ത് കഴിഞ്ഞ് നടത്തുന്ന